ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഒരു വ്യക്തിയുടെ സ്വഭാവം നിർണയിക്കുന്നത് അല്ലെങ്കിൽ സ്വഭാവത്തിൻ്റെ ഘടകം എന്ന് പറയുന്നത് അയാളുടെ ശാരീരിക പ്രത്യേകതകളുമായി വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത് മനഃശാസ്ത്രം പോലും പറയുന്ന ഒരു കാര്യമാണ്. ഈ മനഃശാസ്ത്രത്തിൻ്റെയൊക്കെ വികാസത്തിന് മുമ്പ് തന്നെ നമ്മുടെ സാമുദ്രിക ശാസ്ത്രം അയാളുടെ അവയവങ്ങളുടെ ലക്ഷണം കണ്ടുകൊണ്ട് ഏത് തരത്തിലുള്ളതാണ് ഒരാൾ എന്നുള്ളത് അയാളുടെ അവയവത്തിൻ്റെ രൂപവും ഭാവവും കണ്ടുകൊണ്ട് ആചാര്യന്മാർ കൃത്യമായിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. അതിൽ മുഖമാണ് പ്രധാനമായിട്ടും എടുക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൽ മുഖം വളരെയധികം പ്രധാന പങ്ക് വഹിക്കുന്നു. അയാളുടെ ചിന്ത, അയാളുടെ കാഴ്ചപ്പാടുകൾ എല്ലാം പ്രതിഫലിക്കുന്നത് പ്രത്യേകിച്ച് മുഖത്താണ്. ഒരാൾക്ക് ദുഃഖമുണ്ടാകുമ്പോഴും സന്തോഷമുണ്ടാകുമ്പോഴും ഒക്കെ ആ മുഖത്താണ് ഭാവമാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരാളുടെ കാഴ്ചപ്പാടുകൾ, ഒരാളുടെ മാനസിക നിലവാരമെല്ലാം മുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവയവങ്ങളെയും ബാധിക്കാറുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് തലമുടി ആണ് അതിലൊരു പ്രധാനപ്പെട്ട ഘടകം. ആ മുഖത്തിൻ്റെ ഈ തലമുടി നോക്കി എങ്ങനെയാണ് നമുക്ക് ഒരാളെ വിലയിരുത്താൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. മാന്യപ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ജ്യോതിഷദീപത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. തലമുടി എന്ന് പറയുന്നത് പലപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല എല്ലാവർക്കും. പലതരത്തിലുള്ള വ്യത്യസ്തതകൾ കാണും. ഒരാളുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് അയാളുടെ തലമുടിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാലാന്തരത്തിൽ തലമുടിയുടെ ഭാഗത്തിനും തലമുടിയുടെ നിറത്തിനുമൊക്കെ മാറ്റം വരും എങ്കിൽ പോലും സാധാരണയുള്ള ഒരു യുവാവിനെ സംബന്ധിച്ചിട്ട് തലമുടിക്ക് അത്രയധികം മാറ്റങ്ങളൊന്നും പെട്ടെന്നുണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് തലമുടി നോക്കി നമുക്കൊരാളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നിർണയിക്കുന്നത്. കട്ടിയുള്ളതും ഉള്ളുള്ളതും മാർദ്ദവുമായിട്ടുള്ള മുടി അത് വളരെ ശുഭലക്ഷണമായിട്ടും ആർദ്രമായ മനസ്സുള്ള ഒരാളുടെ ലക്ഷണമായിട്ടും കാണാൻ സാധിക്കും. അത്തരം മുടിയുള്ള ആളുകൾ മറ്റുള്ളവരുടെ യാതനകളിലും ദുഃഖങ്ങളിലുമൊക്കെ മനസ്സിൽ അലിവുള്ളവരും അവരെ സഹായിക്കാൻ എന്നും തയ്യാറുള്ള ആളുമായിരിക്കും. എന്നാൽ കുറ്റിമുടി എന്ന് ഉദ്ദേശിക്കുന്ന നമ്മൾ മുടി വെട്ടിക്കഴിഞ്ഞിട്ടുള്ള സമയമല്ല, ചില ആളുകൾക്ക് വലിയ മുടിക്ക് വളർച്ച ഉണ്ടാകില്ല, അതിങ്ങനെ കുത്തി കുത്തിയായിട്ട് നിൽക്കുന്നതാണ്. ഒരിക്കലും മുടി ചീവിയാൽ പോലും ഇരിക്കാതെ ഉയർന്നു നിൽക്കുന്ന നിവർന്നു നിൽക്കുന്നതുമായ തലമുടി ക്ഷിപ്രകോപികളായിട്ടുള്ള ആളുകളുടെ ലക്ഷണമാണ്. ഇങ്ങനെയുള്ളവർക്ക് മാനസികമായിട്ട് ഇടുങ്ങിയ ചിന്താഗതിയുള്ളവരും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരും ആരും പറഞ്ഞാൽ അത്രയധികം അനുസരിക്കാത്ത ആളുകളും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരും ഒക്കെയായിരിക്കും. ഇങ്ങനെയുള്ളവർ പലപ്പോഴും കുടുംബത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ആളുകളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ സമൃദ്ധമായതും അലസമായതുമായ മുടി നല്ല ലക്ഷണമാണെങ്കിൽ പോലും ജീവിതത്തിൽ പലതരത്തിലുള്ള ദുഃഖങ്ങൾ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതും ഇവര് ഒരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കുന്നതോ ഒരു ജോലി തന്നെ കൃത്യമായി ചെയ്യുന്നവരോ ആയിരിക്കുകയുമില്ല. സ്വതന്ത്ര ചിന്താഗതിക്കാരായ ഇവര് പലപ്പോഴും യാത്ര ചെയ്യാനും നാട് വിട്ട് ദൂരദേശത്തൊക്കെ താമസിക്കാനുമൊക്കെ താല്പര്യപ്പെടുന്ന ആൾക്കാരും സ്വാതന്ത്ര്യം കൂടുതൽ ആഗ്രഹിക്കുന്നവരും ആയിരിക്കും. കറുപ്പ് നിറമുള്ള നല്ല കറുപ്പ് നിറമുള്ളതും ചുരുണ്ടതുമായിട്ടുള്ള മുടി നല്ല കാൽപ്പനിക ചിന്തയുള്ള ഒരാളെയും അഭിനേതാക്കൾ, കാൽപ്പനികത ഉള്ളവർ, എഴുത്തുകാർ, കവികൾ തുടങ്ങിയ അതുപോലെ അഭിനേതാക്കൾ ഇവരുടെയൊക്കെ ലക്ഷണമായിട്ട് പറയാം. എഴുന്നു നിൽക്കുന്ന മുടിയുണ്ട്. അതായത് മുടി ധാരാളം ഉണ്ടെങ്കിൽ പോലും അത് ചീപ്പിയൊരിടത്ത് ഇരിക്കാതെ അലസമായിട്ട് എഴുന്നു നിൽക്കുന്ന മുടി, അത് ആത്മവിശ്വാസമില്ലാത്ത ആളുകളുടെ ഒരു ലക്ഷണമാണ്. അവർക്കൊരു കാര്യത്തിലും ധൈര്യമുണ്ടാകില്ല, ഒരു കാര്യവും കൃത്യമായി അവരെ കൊണ്ട് ചെയ്യാനായിട്ടുണ്ടാകില്ല. ഒരു തീരുമാനമെടുക്കാൻ പലപ്പോഴും ഇവർ താമസിക്കും, പലപ്പോഴും ഇവർക്ക് പല കാര്യത്തിലും ആശങ്കയുണ്ടായിരിക്കും. ഇതൊക്കെയാണ് അത്തരം മുടിയുള്ളവരുടെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്നാൽ മൃദുവായതും നീണ്ടതുമായ മുടി വിജ്ഞാനത്തിൻ്റെ ലക്ഷണമായിട്ട് പറയാം. ഇവർ വളരെ ഉത്സാഹശാലികളായിരിക്കും, അവരുടെ ജീവിതത്തിന് വളരെ മൂല്യം കൽപ്പിക്കുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ അവർ
വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആൾക്കാരും സത്യസന്ധരും ആയിരിക്കുമെന്നുള്ളതാണ് അത്തരം മുടിയുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം. അതുപോലെ തന്നെ മുടിക്ക് നിറവ്യത്യാസവും പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം പ്രായമാകാതെ തന്നെ മുടിക്ക് നിറവ്യത്യാസം വരിക, പ്രത്യേകിച്ച് നിരയിലേക്ക് എത്തുക, നിരക്കുക, ഇടയ്ക്കിടയ്ക്ക് മുടിയൊക്കെ നിരച്ചിരിക്കുക, ഇങ്ങനെയുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അവർ ആത്മീയതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാർ, ആത്മീയ വിജ്ഞാനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാർ, പണമുണ്ടാക്കണം എന്ന് അമിതമായ ആഗ്രഹമില്ലാത്ത ആൾക്കാർ, സാത്വികരായിട്ടുള്ള ആളുകൾ, വളരെ സൗമ്യരായിട്ടുള്ള ആളുകൾ, എപ്പോഴും വിജ്ഞാനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവർ, ഇവരൊക്കെയാണ് ഇത്തരത്തിൽ പ്രായമാകാതെ മുടി നിരച്ചു കയറുക, ചെമ്പിച്ച് വരിക ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് പറയുക. അവരെ സംബന്ധിച്ച് അവർ ആത്മീയ ജീവിതത്തിനാണ് ഭൗതിക ജീവിതത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, പണമുണ്ടാക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാകില്ല. ഇവർ നല്ല വിജ്ഞാനം ഉള്ള ആളുകളായിരിക്കും, കുടുംബത്തും സമൂഹത്തിലും എപ്പോഴും മാനിക്കപ്പെടുന്ന ആൾക്കാരും ആയിരിക്കും. നല്ല കറുപ്പ് നിറം, അതായത് സാധാരണഗതിയേക്കാൾ കൂടുതൽ കറുപ്പ് നിറം ഒരാളുടെ മുടിയിൽ കാണുമെങ്കിൽ അസംതൃപ്തരായിട്ടുള്ള ലൈംഗിക ആസക്തിയുള്ളവരാണെന്ന് നമുക്ക് ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും. ചെമ്പിച്ച മുടിയുള്ളവർ, അവരെപ്പോഴും അഭിപ്രായങ്ങൾ മാറ്റുന്നവരാണ്. ചെമ്പിച്ച മുടി, നല്ല നിറമില്ലാതെ സ്വമേധയ ചെമ്പിച്ച മുടിയുള്ള ആളുകൾ, അതായത് മറ്റു തരത്തിൽ ഏതെങ്കിലും രാസവസ്തുക്കളൊന്നും ഉപയോഗിക്കാതെ തന്നെ മുടി ചെമ്പിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ് ഈ ലക്ഷണശാസ്ത്രം പറയുന്നത്. അത് ചെമ്പിച്ച മുടിയുള്ള ആളുകൾ അവരെപ്പോഴും ഇങ്ങനെ അഭിപ്രായങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും എന്നുള്ളത് മാത്രമല്ല, അവർക്ക് ശരിയായ ജീവിതപാത വെട്ടിത്തുറക്കാനായിട്ട് പലപ്പോഴും സാധിക്കാതെ ഇരിക്കുകയും ചെയ്യും. നല്ലൊരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല, എപ്പോഴും സ്വാർത്ഥരായിരിക്കും. എടുക്കുന്ന തീരുമാനങ്ങൾ അവർക്ക് പ്രാധാന്യമുള്ള തീരുമാനമായിരിക്കും അവരെപ്പോഴും എടുക്കുക. ചുവപ്പ് കലർന്ന മുടിയാണെങ്കിൽ, ചെമ്പൻ നിറമല്ല ചുവപ്പ് കലർന്ന മുടിയാണെന്നുണ്ടെങ്കിൽ അവരെ യാതൊരു തരത്തിലും വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകളായിരിക്കും. അവർ ചതിവ്, വഞ്ചന തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അത് പുറമേ കാണിക്കാതെ പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും. കടം മേടിച്ചാൽ കൊടുക്കാതിരിക്കുക, മറ്റുള്ളവരെ ചതിച്ച് പണം സമ്പാദിക്കുക, ചതിച്ച് മറ്റു കാര്യങ്ങളൊക്കെ അവർ കരസ്ഥമാക്കുക, ഇവയൊക്കെ ചെമ്പമുടിയുടെ ലക്ഷണമാണ്. അങ്ങനെയുള്ളവരുമായി കൂട്ടുകൂടുകയോ അങ്ങനെയുള്ളവരുമായി ഏതെങ്കിലും ബിസിനസ് പങ്കാളിത്തമൊക്കെ എടുക്കുന്നതുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ചെയ്യാവൂ. Like, share, subscribe.